وعلى آله وصحبه أجمعين. أما بعد، الله نمر مدرسة سيكريكم على الله സയ്യിദുൽ അയ്യാമായ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ ഈ വെള്ളിയാഴ്ചകളെ ബറക്കത്താക്കപ്പെട്ട സമയമായ സുബ്ഹിന്റെ ശേഷം അള്ളാഹുവിന്റെ ഭവനമായ ഈ മസ്ജിദിൽ ഇഅ്തികാഫിന്റെ നീയത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹുവിന്റെ തൃപ്തി ലഭ്യമാവാൻ കാരണമായ പ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കുമാറാണ്. ഈ മജ്ലിസ് കാരണം അള്ളാഹു നമ്മുടെ ദർശനങ്ങൾക്ക് പുറത്ത് തെരുമാറാവട്ടെ, എല്ലാ നിർദ്ദേശങ്ങൾക്ക് പൂർത്തീകരിച്ച് തെരുമാറാവട്ടെ. മഹ്ശറയിൽ നടക്കാനിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അന്ന് നന്മ തിന്മകളിൽ തൂക്കപ്പെടുന്ന കാര്യം അന്ന് യാഥാർത്ഥ്യമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അന്നാരുടെയെങ്കിലും സൽക്കർമ്മങ്ങൾ ഭാരം തൊങ്ങിയാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. എന്നാൽ അമ്മാമിന്റെ ഹഫ്ഫത്ത് മവാസീന, അവരുടെയെങ്കിലും സൽക്കർമ്മങ്ങൾ ഭാരം കുറവായാൽ, ജന്മകളാണ് കൂടുതലെങ്കിൽ, ഫഉമ്മുഹു ഹാവിയ, അവന്റെ അഭയസ്ഥലം അത് ഹാവിയ. വമാ അദറാക മാഹിയ, ഹാവിയ എന്താണെന്ന് നിനക്കറിയുമോ, നാറു ഹാമിയ, അത് കത്തിച്ചൊലിക്കുന്ന നരകമാണ്. അല്ലാഹു നമുക്കത് രക്ഷിക്കുമാറാണ്. അപ്പോൾ നമ്മുടെ നന്മതിന്മകൾ തോക്കപ്പെടുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ ഭാരം തോന്നുന്നതാവുകയും അതിലൂടെ സ്വർഗത്തിൽ അള്ളാഹുന്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതിന് നമ്മുടെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുകയും അതിനുവേണ്ടി വേണ്ടത് ചെയ്യുകയും ചെയ്യേണ്ടവരാണ്. അതിന് മഹാന്മാരെ പറയുന്നത് അന്ന് നമ്മെ വിചാരണ തുടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഓരോ ദിവസവും അല്ലെങ്കിൽ മാസത്തിലൊക്കെ നമ്മൾ സ്വയം ആലോചിച്ച് നോക്കണം, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണോ ദുഷ്കർമ്മങ്ങളാണോ കൂടുതലായിട്ടുള്ളത് എന്ന്. നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകൾ അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമാണ് നമ്മുടെ ജന്മ രേഖപ്പെടുത്തുന്ന മനസ്സുകൾ അത് ആ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ. എന്നാൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത് സ്വീകരിക്കുക എന്ന സംഗതിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്താൽ അതവിടെ രേഖപ്പെടുത്തപ്പെടും. പിന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്താലൊക്കെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നന്മകൾ ചെയ്യുന്നവരാണ് മനുഷ്യ സഹജമായി തിന്മകൾ വന്നു പോകുന്നവരുമാണ്. നന്മകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുവാനും ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് പുറത്തു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ നിത്യേന ചെയ്യുന്ന പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയതാണ് ഈ പ്രാർത്ഥന. നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, തെറ്റുകൾ പുറത്തു തരാനും അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചെയ്ത പ്രാർത്ഥനയായിട്ടാണ്. അവർ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഅബ പുതുക്കി പണിത ശേഷം അവിടെ വെച്ച് നടത്തിയ പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു നേരിട്ട് അവരോട് ഒരു കർമ്മം പറയുകയും അവരത് പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷം ആ പ്രാർത്ഥന അന്ന് അവർ പ്രാർത്ഥിച്ചെങ്കിൽ
നമ്മളും ആ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കേണ്ടവരാണ്. അള്ളാഹുവിനോട് നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പറയേണ്ടതുണ്ട്, ആവശ്യപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മൾ നന്മകൾ ചെയ്യുന്നവരാണ്, പക്ഷേ ഈ നന്മകൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹു മുത്തഖികളിൽ നിന്നാണ് സ്വീകരിക്കുക എന്ന്, തഖ്വയുള്ളവരിൽ നിന്നാണ് അള്ളാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ തഖ്വ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്താണ് തഖ്വ? ഈ തഖ്വ ഉണ്ടായിത്തീരാനാണ് പരിശുദ്ധമായ റമദാൻ അള്ളാഹു നമ്മിലേക്ക് നിയമമാക്കപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്. നമ്മളെപ്പോഴും കേട്ടിരുന്നു അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ റമദാനെ കുറിച്ച് പറയുന്ന ആ അധ്യായ ഭാഗങ്ങളുടെ സൂക്തങ്ങളുടെ ആദ്യത്തിലും അവസാനത്തിലും അള്ളാഹു പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടി എന്നുള്ളത്. അപ്പൊ പരിശുദ്ധ റമദാൻ കൊണ്ട് നമുക്ക് തഖ്വ വർദ്ധിച്ചവരാവണം. അള്ളാഹു അത്തരക്കാരിൽ അള്ളാഹു നമ്മെ വെളിപ്പെടുത്തുമാറാവണം. എന്താണ് തഖ്വ? അള്ളാഹുവിൻ കൽപ്പിച്ചതായ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുമ്പോൾ നമ്മൾ പരമാവധി തഖ്വയിലായി ജീവിക്കേണ്ടവരാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്ന രീതിയിലായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ സിഹത്ത്, അതിന്റെ ബുദ്ധനാൻ എന്നൊക്കെയാണ് അതിന്റെ സ്വരൂത്ത് ഫുറോദുകൾ, അതെല്ലാം നമ്മൾ പഠിച്ചവരാണെങ്കിലും അത് നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അത് നിസ്കരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വസ്ത്ര കച്ചവടക്കാരനായിരുന്ന ഒരു ഇമാം, ഒരു മഹാനായ ഒരു വഴി, അദ്ദേഹം ഒരിക്കൽ ഒരു വസ്ത്രം നെയ്തെടുക്കുകയാണ്. അദ്ദേഹം ആ ഒരുപാട് സമയം എടുത്തുകൊണ്ട് അതിന്റെ ന്യൂനതയും ഉണ്ടായിരിക്കരുത് എന്നൊരു ഉറച്ച വിശ്വാസത്തോടെ ഒരുപാട് സമയം എടുത്തുകൊണ്ട് ഒരു ഒരു കുറവുമില്ലാത്ത, ന്യൂനതയും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരു വസ്ത്രം നെയ്തെടുത്തുകൊണ്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ അദ്ദേഹം എടുക്കാൻ കൊണ്ടുപോയ സമയത്ത് അതിന് ഒരാൾ വന്ന വിലമേശം കൊണ്ട് അതിനെ എടുക്കുന്ന അതിനെ പരിശോധിക്കുന്ന അവസരത്തിൽ അതിന്റെ ചില ന്യൂനതകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ വില അദ്ദേഹം പറഞ്ഞ വില കൊടുക്കാതെ വില കുറച്ചുകൊണ്ട് ചില ഇത്തരത്തിലുള്ള ന്യൂനതകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉടനെ ആ ഇമാം ആ വലിയ അവിടെ ബോധരഹിതനായി വീഴുകയാണ്. ആളുകളെല്ലാം ഒരുമിച്ച് കൂടി എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും അന്വേഷിച്ചു. അദ്ദേഹം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ വസ്ത്രം വാങ്ങാൻ വന്നതായിരുന്നു, അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണതാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ബോധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബോധക്ഷമം ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞത്, ഞാൻ ഒരുപാട് സമയമെടുത്തുകൊണ്ട് ഇതിന് ന്യൂനതകളൊന്നും ഉണ്ടാവരുതെന്ന ഒരു വാശിയോടെ നെയ്തെടുത്ത വസ്ത്രമാണിത്. പക്ഷേ ഇതിൽ അദ്ദേഹം ന്യൂനതകൾ കണ്ടെത്തിയെങ്കിൽ ഞാൻ എന്റെ മഹ്ശറയിലെ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന കാര്യം ആലോചിച്ചതാണ്, ഞാൻ എത്രയോ കഷ്ടപ്പെട്ടാണ്, എത്രയോ ശ്രമിച്ചുകൊണ്ടിതാണ് ഞാൻ നിസ്കരിക്കുന്നതെങ്കിലും ഇതേപോലെ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ നിസ്കാരങ്ങളെ പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ആ നിസ്കാരത്തിലും ഇത്തരത്തിൽ ന്യൂനതകൾ കാണപ്പെട്ടാൽ എന്റെ ആശ്രമം, എന്റെ പരലോക ജീവിതം എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടാണ് എനിക്ക് ബോധക്ഷയമെന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ വിഷയത്തെ കുറിച്ച് ഒരിക്കലും പിന്നെ നമ്മുടെ സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സുഹൃത്തുക്കളൊക്കെ പാലിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ വസ്ത്രം ചുരുട്ടി എറിയുന്നത് പോലെ നിസ്കാരം അവന്റെ മുഖത്തേക്ക് തന്നെ ചുരുട്ടി എറിയപ്പെടുമെന്ന് ഹബീബായ് മുത്തലിബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു നിസ്കാരമാവാതെ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന രീതിയിലുള്ള നിസ്കാരമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരും പറഞ്ഞു തരുന്നുണ്ട്, നിസ്കരിക്കുന്ന ആളുകളുടെ നിസ്കാരങ്ങൾ ഇവിടെ പല രീതിയിലാണ് ആളുകൾ നിസ്കരിക്കുന്നത്. 5 തരത്തിലെ നിസ്കാരക്കാരുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു. 1-ാമത്തെ നിസ്കാരക്കാര് അവര് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അവർ നിസ്കാരത്തിന്റെ ഷുറൂത്തുകളോ ഫുറൂഖുകളോ ഒന്നും പാലിക്കുന്നില്ല. നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ 5 ഷർത്തുകളും മുതലാല് ഫറളുകളുമുണ്ട്, ബാത്തിലാവുന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പെട്ടതായ ഉമ്മുകുളി അത്തരം കാര്യങ്ങളെല്ലാം അതിന്റെ സ്നേഹത്തിലായി കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അങ്ങനെയാകാതിരുന്നാൽ, അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാതെ ഷുറൂത്തിലോ ഫുറൂഖിലോ ശ്രദ്ധ കാണിക്കാതെ, നിസ്കാരത്തിന്റെ സമയങ്ങളിലോ ശ്രദ്ധ കാണിക്കാതെ നിസ്കരിക്കുന്ന ആളുകളാണ് 1-ാമത്തെ വിഭാഗക്കാർ.
അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരക്കാർക്ക് അവരുടെ നിസ്കാരം കൊണ്ട് ഒരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല, ആ നിസ്കാരം കൊണ്ട് അവർക്ക് തെറ്റാണ് കുറ്റമാണ് ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അശ്രദ്ധരായ ആളുകൾക്ക് വൈലെന്ന നരകമാണ് ലഭ്യമാകാനുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ നിസ്കാരക്കാരാണത്. നിസ്കാരത്തിന്റെ സിഹത്തിന്റെ ഭാഗ്യമുള്ള കാര്യം ശ്രദ്ധിക്കാതെ നിസ്കാരത്തിന്റെ സുറൂജിലും ഫുറൂദിലും സുജൂദിലും അതുപോലെ റുകൂഇലും ഫാത്തിഹയിലും അത്തഹിയാത്തിലും പോലെയുള്ള കാര്യങ്ങളിൽ അത് സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യാത്ത രീതിയിൽ തെറ്റായ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് ആ നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് മുസ്ലിം എന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നത്. മഹാന്മാരെ നിസ്കാരത്തിന്റെ സമയത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്തവരൊന്നും തഫ്സീർ കാണാൻ കഴിയും. നിസ്കാരങ്ങൾ അതിന്റെ സമയത്തിൽ ചിന്തിക്കുന്നവര്, അപ്പോൾ നമുക്ക് പറയാം ഓരോ നിസ്കാരത്തിന്റെ ഓരോ സമയമുണ്ട്. ആ നിസ്കാരത്തിന്റെ സമയത്തിൽ ചിന്തിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. നിസ്കാരങ്ങൾ അതായിരുന്നു മുസ്ലിംകാർ ശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ നിസ്കാരക്കാരെ, അവർ നിസ്കാരത്തിന്റെ ശുറൂത്തും ഫുറൂത്തൊക്കെ ശരിയായ രീതിയിൽ പാലിക്കുന്നവരാണെങ്കിലും നിസ്കാരത്തിന്റെ പ്രധാന ഭാഗമായ ഖാദലായ ഖുശു എന്ന കാര്യം ഇല്ലാതെ നിസ്കരിക്കുന്ന ആളുകളാണ്. അവർക്ക് നിസ്കാരം കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ അവർ നിസ്കാരം സ്വീകരിക്കപ്പെട്ടേക്കാം, നിസ്കാരത്തിന്റെ ശുറൂത്തും ഫുറൂത്തൊക്കെ ഉണ്ടായാൽ നിസ്കാരം സ്വീകരിക്കപ്പെട്ടേക്കാം. പക്ഷെ നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന ദുനിയാവിലും അതുപോലെ മരണസമയത്തും അവരിലും ആശ്രമത്തിലേക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ അതൊന്നും അവർക്ക് ലഭ്യമാവുകയില്ല. മൂന്നാമത്തെ വിഭാഗം നിസ്കാരക്കാരെന്നുള്ളത് അവരെ പരമാവധി ഖുശുഅലാവാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ നിന്നും പല സമയത്തും ഖുശു നഷ്ടപ്പെട്ട് ദുനിയാവിയായ ചിന്തകൾ വരുന്നു. വീണ്ടും അവരെ നിസ്കാരത്തിന്റെ ഖുശുഅലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളാണ്. അവർക്ക് പ്രതീക്ഷിക്കപ്പെടാമെന്നുള്ളതാണ് മഹാന്മാർ പറയുന്നത്. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കൃപയുള്ളവനാണ്, അള്ളാഹു റഊഫുർ റഹീം അഹബ്ബാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിസ്കാരം പ്രതീക്ഷിക്കപ്പെടാമെന്ന് മാത്രമല്ല, പരമാവധി വീണ്ടും ആ നിസ്കാരത്തിന്റെ ഖുശുഅ പൂർണ്ണമായ രീതിയിൽ ആക്കി തീർക്കുവാൻ അവർ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. നാലാമത്തെ നിസ്കാരക്കാരൻ പറയുന്നത്, നിസ്കാരം തുടങ്ങി സലാം കിട്ടുന്നത് വരെ ദുനിയാവിയായ ഒരു ചിന്തയും ഇല്ലാതെ നിസ്കരിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള നിസ്കാരത്തിലാവാനാണ് ശ്രദ്ധിക്കുന്നത്. അള്ളാഹു ചെയ്യുമാറാവട്ടെ. അതുപോലെ അഞ്ചാമത്തെ നിസ്കാരക്കാരൻ എന്നുള്ളത് നിസ്കാരം തുടങ്ങി അവസാനിക്കുന്നത് വരെ ദുനിയാവിയായ ഒരു ചിന്തയും ഇല്ലാന്ന് മാത്രമല്ല, അവർ പൂർണ്ണമായിട്ടും അള്ളാഹു ഉന്നയിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരക്കാരാണ്. മഹാന്മാരായ ഔലിയാഉ സഹാബത്ത് നിസ്കരിച്ചതുപോലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലനിസ്കാരത്തിൽ നൽകപ്പെട്ട സംഭവം നമുക്കറിയാം. അതുപോലെ ഒരു മഹാൻ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ വീട് കത്തി ആളുകളൊക്കെ ഓടിക്കൂടി അതിനെ തീയണക്കാനുള്ള ശ്രമിച്ചതായിട്ടും അദ്ദേഹം അത് അറിഞ്ഞില്ല, അദ്ദേഹം ഉള്ളിൽ നിസ്കരിക്കുകയായിരുന്നു എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്തരത്തിൽ നിസ്കരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം നിസ്കാരത്തെ കുറിച്ചാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം കൂടെ നമുക്ക് ലഭ്യമാകാനുള്ളതാണ്. നമ്മുടെ തിന്മകളിൽ നിന്ന് നമുക്ക് അതൊരു കവചമാകും നിസ്കാരം. നിസ്കരിക്കുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. സത്യത്തിൽ നിസ്കാരവും അതുപോലെ പരിശുദ്ധമായ റമദാൻ മാസവും ഈ വെള്ളിയാഴ്ച ദിവസമൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മോട് ചെയ്യുന്ന കാരുണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈമാനിലേക്ക് കുറവ് വരാതെ അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ, നമ്മുടെ ദീനിയായ ബോധം, ഒരു തക്കുപുരായിട്ടുള്ള ജീവിതം അത് നിലനിർത്തി കൊണ്ടുപോകാനാണ് അള്ളാഹു തന്നെ സംവിധാനിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരിചയപ്പെടുത്തുന്നത് അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാന മുഗഫ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദ ജിദ്നിബ്തുൽ ഖബാഇറുന്ന അഞ്ചു സംസ്കാരങ്ങളും അതുപോലെ ഒരു ജുമുഅ മുതൽ മറ്റു ജുമുഅ വരെയുള്ള സമയവും ഒരു റമദാൻ മുതൽ മറ്റു റമദാൻ വരെയുള്ള സമയമൊക്കെ അതൊക്കെ അതിന്റെ ഇടയിലുള്ള തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തങ്ങളാണ്. ഇത് ചിത്തനിമിത്തോഷങ്ങളെ വെളിപ്പെട്ടാൽ മന്ദോഷങ്ങളിൽ നിന്നും മാറി നിന്നാൽ, മന്ദോഷം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എണ്ണമല്ല മറിച്ച് നൂറോളം വരുന്ന മന്ദോഷങ്ങളാണുള്ളത്. അങ്ങനെ വലിയ വലിയ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മിൽ നിന്നും ഞങ്ങൾ അറിയാതെയും അറിഞ്ഞുകൊണ്ട് വരുന്നതായ ചെറിയതായ തെറ്റുകളൊക്കെ അവർത്തല്ല നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൂടെ ജുമായിലൂടെ പരിശുദ്ധമായ റമദാൻ മാസങ്ങളിലൂടെ നമുക്ക് അള്ളാഹു പുറത്തു തരുന്നു. ഇപ്പോ ആ നിസ്കാരങ്ങളെയും ആ ജുമായിയും റമദാനെയൊക്കെ നമ്മൾ അത് ശ്രദ്ധിച്ച് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും നമ്മൾ ഓരോ സമയത്തുള്ള നിസ്കാര സമയമാകുന്ന അവസരത്തിൽ അതിന്റെ ഉദു മുതൽ അതിന്റെ പരമാവധി ഖുശൂഇലായി കൊണ്ട് തന്നെ ഉദു എടുക്കുകയും
പരമാവധി പള്ളിയിൽ പോയി ജമാഅത്തെ നിർവഹിക്കുകയും അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ ഈ തഖ്വയിലായിട്ടുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകും. നിസ്കാരത്തിന്റെ മറ്റു നിസ്കാരത്തിന്റെ അടിയിൽ നമ്മൾ ഈ തരത്തിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ വലിയ തെറ്റുകളിലേക്ക് നീങ്ങാൻ നമുക്ക് കഴിയുകയില്ല. നമ്മൾ വന്നു പോകുന്ന ചെറിയ തെറ്റുകൾ അല്ലാഹു തന്നെ നമുക്ക് പുറത്തു തരികയും ചെയ്യും. അങ്ങനെ നമുക്ക് തഖ്വയിലായി ജീവിക്കുവാനും അതിലൂടെ നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗപ്രവേശനത്തിന് നമുക്ക് സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.